ഹായ് എവരിവൺ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വിനോദസഞ്ചാരികൾ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന മൈസൂരിലെ 12 ടോപ്പ് പ്ലേസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ലാസ്റ്റ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. കാണാത്തവർക്കായി വീഡിയോ ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം, അതിൽ കയറി കാണാവുന്നതാണ്. ഈ വീഡിയോയിൽ ബാക്കിയുള്ള പ്രധാനപ്പെട്ട സ്പോട്ടുകളും ഡീറ്റെയിൽസും കൂടെ നമ്മൾ ഉൾപ്പെടുത്തുകയാണ്. നിങ്ങളുടെ യാത്ര എളുപ്പമാകാൻ വേണ്ടിയിട്ട് ഒരു സ്പോട്ടിൽ നിന്നും അടുത്ത സ്പോട്ടിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുന്ന രീതിയിൽ തന്നെയാണ് ഈ സ്പോട്ടുകളും ഈ വീഡിയോയും ക്രമീകരിച്ചിട്ടുള്ളത്. പലചരക്ക് സാധനങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ, പൂക്കൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങി 300+ കടകളിലായിട്ട് ഒട്ടുമിക്ക വസ്തുക്കളുടെയും ഒരു വൻ ശേഖരം ഒരുക്കിക്കൊണ്ടുള്ള മൈസൂർ സിറ്റിയിലെ വലിയതും വളരെ പഴക്കം ചെന്നതുമായ ഒരു കിടിലൻ മാർക്കറ്റാണ് ദേവരാജ മാർക്കറ്റ്. രാവിലെ 6 മുതൽ വൈകിട്ട് 9:30 വരെയാണ് ഇവിടുത്തെ ടൈമിംഗ്. ഏകദേശം മൈസൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും 1.5 കിലോമീറ്റർ ആണ് ഇവിടേക്കുള്ള ദൂരം. മൈസൂരിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്കാണ് GRS ഫാന്റസി പാർക്ക്. നിരവധി റൈഡുകൾ, നിരവധി ആക്ടിവിറ്റികൾ, സ്നോ പാർക്ക്, മ്യൂസിയം തുടങ്ങി ഒരു ദിവസം ചെലവഴിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്പോട്ട് തന്നെയാണിത്. രാവിലെ 10:30 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഇവിടുത്തെ ടൈമിംഗ്. 1231 രൂപ വലിയവർക്കും 1061 രൂപ കുട്ടികൾക്കും കോംബോ ഓഫറായിട്ടാണ് ഇവിടുത്തെ എൻട്രി ഫീ വരുന്നത്. ദേവരാജ മാർക്കറ്റിൽ നിന്നും 7 കിലോമീറ്റർ ആണ് ഇവിടേക്കുള്ള ദൂരം. മൈസൂർ ബസ് സ്റ്റാൻഡിൽ നിന്നാണെങ്കിലും 7 കിലോമീറ്റർ തന്നെയാണ് ദൂരം വരുന്നത്. പലതരത്തിലുള്ള മത്സ്യങ്ങളുടെയും സമുദ്രജീവികളുടെയും വളർത്തുമൃഗങ്ങളുടെയും ഒരു വൻ ശേഖരമാണ് പ്ലാനറ്റ് എർത്ത് അക്വേറിയം ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ മറ്റു ഡിഫറെന്റ് ആക്ടിവിറ്റികളും മൃഗങ്ങളുടെ കൂടെ ഫോട്ടോ എടുക്കാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 10 മുതൽ വൈകിട്ട് 6:30 വരെയാണ് ഇവിടുത്തെ ടൈമിംഗ്. വലിയവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 75 രൂപയാണ് ഇവിടെ ടിക്കറ്റ് വരുന്നത്. GRS ഫാന്റസി പാർക്കിൽ നിന്നും 7 കിലോമീറ്റർ ആണ് ഇവിടേക്കുള്ള ദൂരം. മൈസൂർ ബസ് സ്റ്റാൻഡിൽ നിന്നാണെങ്കിൽ 13 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. മൈസൂരിലെ വളരെ മനോഹരവും ഏറ്റവും വലിയതുമായ ഗാർഡൻസുകളിലൊന്നാണ് ബൃന്ദാവൻ ഗാർഡൻ. ഏകദേശം 60 ഏക്കറിലായി വ്യത്യസ്തമായ നിരവധി പൂക്കളും മരങ്ങളും വാട്ടർ ഫൗണ്ടൈൻസുകളും തടാകവും തുടങ്ങി നിരവധി കാഴ്ചകളാണ് പച്ചപ്പ് നിറഞ്ഞ് പരന്നു കിടക്കുന്ന ഈ ഗാർഡൻ വിസിറ്റേഴ്സിന് സമ്മാനിക്കുന്നത്. ഈവനിംഗ് ടൈമാണ് ഇവിടെ സന്ദർശിക്കാൻ പറ്റിയ ബെസ്റ്റ് ടൈം. വളരെ ഭംഗിയായിട്ടുള്ള മ്യൂസിക് ലൈറ്റ് ഷോയും വാട്ടർ ലൈറ്റ് ഷോയും എല്ലാം ഈവനിംഗ് ഏകദേശം 1:30 ശേഷം ഇവിടെ വന്നാൽ ആസ്വദിക്കാം. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 9 മണി വരെയാണ് ഇവിടുത്തെ ടൈമിംഗ്. 50 രൂപയാണ് ഒരാൾക്ക് എൻട്രി ഫീ വരുന്നത്. പ്ലാനറ്റ് എർത്ത് അക്വേറിയത്തിൽ നിന്നും 7.5 കിലോമീറ്റർ ആണ് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. മൈസൂർ ബസ് സ്റ്റാൻഡിൽ നിന്നാണെങ്കിൽ 21 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. കാവേരി നദിയിൽ നിർമ്മിച്ച വളരെ പ്രശസ്തമായ ഡാമാണ് കൃഷ്ണരാജ സാഗർ ഡാം. ബൃന്ദാവൻ ഗാർഡനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന KRS ഡാമിൽ ബോട്ടിംഗ് സൗകര്യവും വാട്ടർ ഫൗണ്ടൈൻസും ഈവനിംഗ് ടൈമിൽ ലൈറ്റിംഗ് ഷോയും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 9 മുതൽ വൈകിട്ട് 9 മണി വരെയാണ് ഇവിടുത്തെയും ടൈമിംഗ്. 15 രൂപയാണ് ഒരാൾക്ക് എൻട്രി ഫീ വരുന്നത്. ബൃന്ദാവൻ ഗാർഡനിൽ നിന്നും ഏകദേശം 350 മീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം വരുന്നത്. മൈസൂർ ബസ് സ്റ്റാൻഡിൽ നിന്നാണെങ്കിൽ 21 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. Thank you.
ഫാമിലിയുമൊത്ത് മത്സ്യബന്ധനം, ബോട്ടിംഗ്, നീന്തൽ ഇവെല്ലാം ആസ്വദിക്കാൻ പറ്റിയ ചെറിയൊരു വാട്ടർഫോൾസും ഡാമും കൂടിയ വളരെ ശാന്തമായ അന്തരീക്ഷം നൽകുന്ന ഒരു ബ്യൂട്ടിഫുൾ സ്പോട്ടാണ് ബലമുറി ഫാൾസ്. രാവിലെ 6 മുതൽ വൈകിട്ട് 7 വരെയാണ് ഇവിടുത്തെ ടൈമിംഗ്. നിലവിൽ നോ എൻട്രി ഫീ ആണ്. KRS ഡാമിൽ നിന്നും 9 കിലോമീറ്റർ ആണ് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ്. മൈസൂർ ബസ് സ്റ്റാൻഡിൽ നിന്നുമാണെങ്കിൽ 16 കിലോമീറ്റർ ആണ് ഇവിടേക്കുള്ള ദൂരം വരുന്നത്. പക്ഷി നിരീക്ഷണത്തിനും ബോട്ട് സവാരിക്കും പ്രകൃതി ഭംഗി ആസ്വദിക്കാനും പറ്റിയ 40 ഏക്കറോളം സ്ഥലത്തായി പരന്നുകിടക്കുന്ന തടാകവും നാച്ചുറൽ പാർക്കുമെല്ലാം ചേർന്ന മനോഹരമായ ഒരു സ്പോട്ടാണ് ഡെങ്കനിട്ട് ബേർഡ് സാനിച്ചുറി. ബോട്ട് സവാരിക്കിടയിൽ വഴിയിൽ പലതരം പക്ഷികൾക്കൊപ്പം വെള്ളത്തിലോ കരയിലോ ആയി മുതലകളെയും കാണാൻ കഴിയും. രാവിലെ 8:30 മുതൽ വൈകിട്ട് 5:30 വരെയാണ് ഇവിടുത്തെ ടൈമിംഗ്. വലിയവർക്ക് 75 രൂപയും കുട്ടികൾക്ക് 25 രൂപയുമാണ് എൻട്രി ഫീ വരുന്നത്. 100 രൂപ വലിയവർക്കും 35 രൂപ കുട്ടികൾക്കുമായിട്ടാണ് ബോട്ടിംഗ് ഫീ വരുന്നത്. ബലമുറി ഫാൾസിൽ നിന്നും 11 കിലോമീറ്റർ ആണ് ഇവിടേക്കുള്ള ദൂരം. മൈസൂർ ബസ് സ്റ്റാൻഡിൽ നിന്നാണെങ്കിൽ 15 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. മൈസൂർ വിസിറ്റ് ചെയ്യുന്നവർ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ചരിത്ര പ്രസിദ്ധമായ ഒരു സ്പോട്ടാണ് ഏകദേശം 14 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീരംഗപട്ടണം. രംഗനെട്ട് പക്ഷി സങ്കേതത്തിൽ നിന്നും 4.5 കിലോമീറ്റർ ആണ് ശ്രീരംഗപട്ടണത്തിലേക്കുള്ള ദൂരം. മനോഹരമായ കൊത്തുപണികളാലും ശാന്തമായ അന്തരീക്ഷം കൊണ്ടും പ്രൗഢമായ ശ്രീരംഗനാഥസ്വാമി ടെമ്പിൾ AD 9 നിർമ്മിച്ചതാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വൈഷ്ണവ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം. AD 1780 കോട്ടയുടെ കിഴക്കൻ ഭാഗത്തുള്ള ഗേറ്റിന് സമീപം ടിപ്പു സുൽത്താൻ പണി കഴിപ്പിച്ച ജാമിയ മസ്ജിദാണ് മസ്ജിദി അല. ഈ മസ്ജിദ് അദ്ദേഹം പതിവായി ആരാധനക്കായി ഉപയോഗിച്ചിരുന്നു. ടിപ്പുവിനെ ബ്രിട്ടീഷുകാർ വധിച്ചു എന്ന് കരുതുന്ന സ്ഥലമാണിത്. ടിപ്പുവിന്റെ നശിപ്പിക്കപ്പെട്ട കൊട്ടാരമായ ലാൽ മഹൽ പാലസ് നിലനിന്നിരുന്ന സ്പോട്ടാണിത്. ടിപ്പുവിന്റെ മരണശേഷം ബ്രിട്ടീഷുകാർ കൊട്ടാരം പൂർണ്ണമായും നശിപ്പിക്കുകയും കൊട്ടാരത്തിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം കൊള്ളയടിക്കുകയുമായിരുന്നു. ബ്രിട്ടീഷ് പട്ടാളക്കാരെ ടിപ്പു ക്രൂശിച്ചിരുന്ന വാട്ടർ ജയിലാണിത്. ബ്രിട്ടീഷ് പട്ടാളക്കാരെ മാസങ്ങളോളം ജയിലിലെ തൂണുകളിൽ ബന്ധനസ്ഥരാക്കുകയും ബ്രിട്ടീഷ് യുദ്ധരഹസ്യങ്ങൾ ലഭിക്കാനായി ക്രൂരമായി ശിക്ഷിക്കുകയും ചെയ്തിരുന്നു. ടിപ്പുവിന് ഫ്രഞ്ച് ഗവർണർ സമ്മാനിച്ച 8 ടണ്ണോളം ഭാരമുള്ള പീരങ്കിയാണിത്. ടിപ്പു സുൽത്താനെയും ടിപ്പുവിന്റെ ഉമ്മയെയും ഉപ്പയെയും അതുപോലെ തന്നെ ടിപ്പുവിന്റെ പട്ടാളക്കാരെയും മറമാടപ്പെട്ടിരിക്കുന്ന പ്ലേസായ ഗുംബസി ഷാഹിയാണിത്. ടിപ്പു സുൽത്താൻ സമ്മർ പാലസും മ്യൂസിയവും മനോഹരമായ ഒരു ഗാർഡനും എല്ലാം ഉൾപ്പെടുന്ന ശ്രീരംഗപട്ടണത്ത് കണ്ടിരിക്കേണ്ട മറ്റൊരു ബെസ്റ്റ് സ്പോട്ട് തന്നെയാണ് ദാരിയ ദൗലത്ത് ബാഗും. ഇന്തോ ഇസ്ലാമിക് വാസ്തുവിദ്യയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ മനോഹരമായ കൊട്ടാരത്തിനകത്തെ ചുമരുകളിൽ യുദ്ധ ചിത്രീകരണങ്ങളും മറ്റുമായി നിരവധി പെയിന്റിങ്ങുകൾ കാണാം. കൂടാതെ ടിപ്പു ഉപയോഗിച്ചിരുന്ന വസ്ത്രവും മറ്റു വസ്തുക്കളുമുള്ള ഒരു മ്യൂസിയവും ഇവിടെയുണ്ട്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് പ്രവേശന സമയം. 20 രൂപയാണ് എൻട്രി ഫീ വരുന്നത്. ശ്രീരംഗപട്ടണത്തെ ഈ ചരിത്ര സ്മാരകങ്ങൾക്ക് പിന്നിൽ ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങളുണ്ട്. മറ്റൊരു വീഡിയോയിൽ അതെല്ലാം നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. സോ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.